എല്ലാവർക്കും ഷാരോൺ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ കടമക്കുട്ടിലെ കെട്ടുകളക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആ ചേട്ടൻ ഇപ്പൊ മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കണേണ്. ഏകദേശം 14 മുഴുവുള്ള ഒരു വലിയൊരു വലയായിട്ട് ഇറങ്ങിയേക്കണത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ അതിനെ കിട്ടും. ഇപ്പൊ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങാൻ പോണേണ്ട. ഇവിടെ ചേട്ടന്മാര് വലയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ മീനെ പിടിക്കാണ്ട് ഇറങ്ങാൻ പോണേണ്. അപ്പൊ അതേ ഞാനും ആ ചേട്ടന്മാരുടെ കൂടെ മീനെ പിടിക്കാൻ വേണ്ടി പോണേണ്. സംഭവം ശരിക്കും എനിക്കറിയാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി പോണേണ് മീനെ പിടിക്കണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ ഈ സൈഡ് മൊത്തം ചെളിയാണ്. ഈ ഒരു ഭാഗം മൊത്തം ചെളി കൂടുതലായതുകൊണ്ടാണ് നടക്കോട്ട് പോയിട്ടാണ് അങ്ങ് പോകുന്നത്. ഇപ്പൊ നിങ്ങളാ കാണുന്ന ഒരു വല കണ്ടോ, അത് ഏകദേശം ഒരു 11 കിലോന്റെ മേളിൽ വെയിറ്റ് വരുന്നുണ്ട്. അത് വീശ് വല തന്നെയാണ്. 14 മുഴ ഉള്ളതുകൊണ്ട് നല്ല നീളവും നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീശി എറിഞ്ഞ് മീനെ പിടിക്കാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവര് വെള്ളത്തിൽ ഇറങ്ങി നടന്ന്, അതായത് രണ്ട് സൈഡും രണ്ട് പിടിച്ച് വലിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടു വെള്ളത്തിൽ കൂടി. ആ വലിച്ചുകൊണ്ടുവന്ന ടൈമിൽ മീനുകളൊക്കെ അകത്തേക്ക് നൈസായിട്ട് കയറി പോകും. രണ്ട് ഇപ്പുറ സൈഡിൽ നിന്ന് കയറി വലിച്ചുമ്പോൾ ഫുൾ ലോക്കാവും. അങ്ങനെ മീൻ അതായത് ലോക്കായി പോകണേ. അപ്പം ഞങ്ങൾ പിടിച്ചുകൊണ്ട ടൈം ഏകദേശം ഉച്ചയൊക്കെ ഇടും. 1 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ മീനെ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോഴേക്കും വേലി കെട്ടത്തിൻ്റെ സമയമായി. അപ്പം കാരണം നമുക്ക് നിർത്തേണ്ട വന്നു. ഇപ്പം ഈ പുഴയെന്നുള്ള വെള്ളം ഒരു തൂമ്പ് വഴി കെട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണേ കാണുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിയോണ്ട് ഞാൻ തിരിച്ചു കയറി പോകുന്നതാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ മുങ്ങിപ്പോവും. ഇതാണ് 14 മുഴുവുള്ള ആ ഒരു വല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വല കടലിലൊക്കെയാണ് യൂസ് ചെയ്യണത്. പുഴയിലൊന്നും ഈ ഒരു വല യൂസ് ചെയ്യാറില്ല. കടലിലേക്കൊക്കെ പോണവരാണ് ഈ ഒരു വലിയ വല യൂസ് ചെയ്ത് മീനെ പിടിക്കുന്നത്. ഇപ്പം ഈ പിടിച്ചല് എന്തൊക്കെയുള്ള വെച്ച് കഴിഞ്ഞാൽ കരിമീൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട്, പിന്നെ പൂളാൻ ചെമ്മീൻ അങ്ങനത്തെ മീനൊക്കെയാണ് കിട്ടിയേക്കണത്. ചെമ്മീനൊക്കെ കിടക്കണ്ട അവിടെ. ഇപ്പം ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയുടെ അകത്ത് കുറേ മീനുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവും ഈ വലയിൽ. അപ്പം അതിനെയൊക്കെ ഒന്ന് പിടിച്ചെടുക്കണേ കാണുന്നത്. ഈ വല കുടഞ്ഞുടഞ്ഞ് അതിലുള്ള മീനുകളൊക്കെ പുറത്തേക്ക് കുടഞ്ഞുടഞ്ഞെടുക്കുന്നു. ഇപ്പൊ ഈ വല മൊത്തത്തിൽ ഒന്ന് കുടഞ്ഞ കാണട്ടെ മീനുകൾ വീഴുന്നത്. ഈ ഫ്രഷ് മീനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ മേടിച്ചുകൊണ്ട് പോകട്ടോ. ഇവര് പിടിക്കണ ആ ടൈമിൽ തന്നെ മേടിച്ചുകൊണ്ട് പോകും. കെട്ടിടക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീനൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകും. നമ്മൾ നേരത്തെ പിടിച്ച മീനുകളൊക്കെ ഈ വലയിലേക്കാണ് അവർ ഇട്ടേക്കണത്. ഞാനിപ്പോ ഏതൊക്കെ വീണ്ടാ ഈ ചെമ്മീനെ പൂളാനും മാത്രമേ ചെമ്മീനും പൂളാനാണ് പിന്നെ തുള്ളേട്ടാ. അപ്പൊ ഇതേ ഇന്നവര് പിടിച്ച മീനൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കാലത്ത് എരുണിക്ക് മുതൽ പിടിച്ചു തുടങ്ങിയാണ്. കാര്യം നമ്മൾ പുറത്തു നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷേ എനിക്ക് ആ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ മനസ്സിലായി നല്ല പണിയുണ്ട് ഈ ഒരു കാര്യത്തിൽ. മീനെ പിടിക്കണ കാര്യം സിമ്പിൾ കാര്യമൊന്നുമില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വിരലെ ചേട്ടനുണ്ട്. അപ്പൊ ഇതേ ഇപ്പൊ പിടിച്ച എല്ലാ മീനെയും കൂടിയും അവർ കൊണ്ടുപോവുകയാണ്. നേരെ മാർക്കറ്റിൽ കൊണ്ടുപോയി ഇതൊക്കെ വിൽക്കും. ഇന്നവിടെ കെട്ടലിക്കുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരിപ്പോ വല വെച്ച് പിടിക്കണ ഈ ഫ്രഷ് മീനുകളൊക്കെ നമുക്ക് അപ്പൊ തന്നെ മേടിച്ചുകൊണ്ട് പോവുക. അധികം വിലയൊന്നുമില്ല തോന്നുന്നത് കേട്ടിട്ട്, കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വന്നാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് പെടക്കണ മീനൊക്കെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകട്ടെ. ഇടുന്നു
നിങ്ങളുടെ കയ്യിൽ ചൂണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും വലയൊക്കെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വലവിശി പിടിക്കുകയൊക്കെ ചെയ്യാം. കാലത്ത് ഒന്നും കൂടുതൽ പിടിക്കാൻ പറ്റുന്ന ഇപ്പൊ ഉച്ച കഴിഞ്ഞപ്പോ ഒരു വേലി കയറ്റമാണ്, വെള്ളം കയറ്റിക്കൊണ്ട് നിൽക്കണ കെട്ടിലേക്കൊക്കെ. അപ്പോൾ ഉച്ച കഴിഞ്ഞാലും മീൻ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കയറി പോയി ഇവിടെ നിന്ന് മീൻ പിടിച്ചവരൊക്കെ. കാലത്താണെങ്കിൽ അത്യാവശ്യം മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ശരിക്കും കടമക്കുടിൽ കെട്ടലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. വഴികളിലൊക്കെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പഞ്ചായത്ത് കെട്ടലിക്കുന്ന സമയത്ത് വലിയ ഉത്സവം നടത്തുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ കൊറോണയുടെ സീനൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലമൊന്നും ഉണ്ടായിരുന്നില്ല. 2019 ലാസ്റ്റായിട്ട് കെട്ടലിക്ക് ഒരു അടിപൊളിയായിട്ട് നടത്തിയതവർ. പിന്നെ ഈ കൊല്ലം ചെറിയ രീതിയിൽ നടത്തണുള്ളൂ. നമുക്ക് ജസ്റ്റ് വന്ന് ഇങ്ങനെ കണ്ട് മീനൊക്കെ പിടിച്ച് പോവാന്നുള്ളൂ. മറ്റേ കടകളും പുറത്തുള്ള ഫുഡ് കാര്യങ്ങളൊന്നും പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആണെന്ന് പറയും. എല്ലാവർക്കും ഗുഡ് ബൈ.